നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70000 ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും വിചാരണയില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ടപ്പോൾ സ്വഹാബികളിൽ ഒരാൾ എഴുന്നേറ്റ് വന്നു. ഫഖാമ ഉക്കാശത്ത് ബ്നു മിഹ്സനിൻ, ഉക്കാശത്ത് ബ്നു മിഹ്സൻ എന്ന സ്വഹാബി അദ്ദേഹം എഴുന്നേറ്റ് വന്നു. അദ്ദേഹം പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, അല്ലാഹുവിൻ്റെ റസൂലെ ആ 70000 എന്നെ ഉൾപ്പെടുത്താൻ അങ്ങ് ദുആ ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക, സ്വാലിഹീങ്ങളായ ആളുകൾ അവരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാമെന്ന് മനസ്സിലാക്കുക, അതാണ് അവരുടെ നിയമം. പക്ഷേ അത് അധികരിപ്പിക്കരുത്. ചില ആളുകളുണ്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടക്കും, ഒരാളെ കണ്ട സംശയം ദുആ ചെയ്യും, ദുആ ചെയ്യും, ദുആ ചെയ്യും, നീ അള്ളാഹിനോട് ദുആ ചെയ്യും. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ ചിലപ്പോൾ തീരെ ദുആ ചെയ്യില്ല, സ്വയം ചെയ്യില്ല. നാട്ടുകാരോട് എല്ലാവരോടും ദുആ ചെയ്യാൻ പറയും, നീ അള്ളാഹുവിനോട് ദുആ ചെയ്യും, നിന്റെ ദുആ ആണ് നിന്റെ കാര്യത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് മറ്റേതൊരാളുടെ ദുആഇനേക്കാൾ. അതുകൊണ്ടാണ് ഒരിക്കൽ താവൂസ് റഹീമുള്ള അദ്ദേഹമാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അത്ത സലഫുകളിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം ഒരിക്കൽ ഒരു രോഗിയെ സന്ദർശിച്ചു. രോഗിയായ ആൾ അയാൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത് പറഞ്ഞു, നീ നിനക്ക് വേണ്ടി ദുആ ചെയ്യും. എന്നിട്ട് അദ്ദേഹം ഖുർആനിൽ ആയത്ത് കേൾപ്പിച്ചു കൊടുത്തു, അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅ, പ്രയാസത്തിൽ അകപ്പെട്ട ഒരാൾ വിളിച്ചു ദുആ ചെയ്താൽ ആരാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്? അല്ലാഹുവാണ്. നീ ഇപ്പോൾ പ്രയാസത്തിലാണ്, രോഗിയെ കെടുക്കുക, അപ്പോൾ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേറെ ഉത്തരം കിട്ടും അല്ലേ? പ്രയാസത്തിലാണ്, ഒരാൾ പ്രയാസമായാൽ രോഗം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടാൻ സാധ്യത കൂടും. അതുകൊണ്ടാണ് യാത്രക്കാരൻ്റെ ദുആ ഞാൻ സ്വീകരിക്കുന്നത്. കാരണം എന്താ, യാത്രക്കാരൻ കുറച്ച് പ്രയാസത്തിലാണ്, യാത്ര കൂടുന്നതിനനുസരിച്ച് അവൻ്റെ ദുആ സ്വീകരിക്കാനുള്ള സാധ്യതയും കൂടുമെന്നാണ്. ഫഖാമ ഉക്കാശത്ത് ബ്നു മിഹ്സനിൻ ഫഖാൽ ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും. ഉക്കാശത്ത് ബ്നു മിഹ്സൻ എന്ന സഹാബി അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ അവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ അങ്ങ് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, നീ അവരിൽപ്പെട്ടവനാണ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഒരു സഹാബി സ്വർഗത്തിലാണ് എന്ന് പ്രത്യേകം എടുത്തു പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ തെളിവ് വരണം. നമുക്ക് ഉറപ്പിച്ചു പറയരുത്, ഉക്കാശത്ത് ബ്നു മിഹ്സൻ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നല്ല, പിന്നെ അദ്ദേഹം വിചാരണയോ ശിക്ഷയോ ഒന്നുമില്ലാതെ നേർക്കുനേരെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഈ ഹദീസിനെ അടിച്ച് ഉറപ്പിച്ചു പറയാം. ഉക്കാശത്ത് ബ്നു മിഹ്സൻ അദ്ദേഹം പിന്നീട് മുർത്തദ്ദുകളുമായുള്ള യുദ്ധത്തിൽ ഷഹീദായി മരിച്ച സഹാബിയാണ്. പിൽക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, ഉക്കാശ നീ അവരിൽപ്പെട്ടവനാണ്. ഇത് കേട്ടപ്പോൾ ثم قام رجل آخر, പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട്, ഒരാൾ കൂടി എഴുന്നേറ്റ്. ثم قام رجل آخر, വേറൊരാൾ കൂടി എഴുന്നേറ്റ്. അയാൾ പറഞ്ഞു, ഉദ്ഉ الله ان يجعلني منهم, അല്ലാഹുവിൻ്റെ റസൂലെ അവരുടെ കൂട്ടത്തിൽ എന്നെ കൂടി ഉൾപ്പെടുത്താൻ അങ്ങ് ദുആ ചെയ്യണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് കൂടി ഇങ്ങനെ പറഞ്ഞാൽ അടുത്ത ആൾ എഴുന്നേൽക്കും, ഇത് അവസാനിക്കില്ല. ചിലപ്പോൾ കേട്ടറിഞ്ഞ അപ്പുറത്ത് വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹക്കീമായ യുക്തിപൂർണമായ ഒരു മാർഗം സ്വീകരിച്ചു. അവിടെ നിന്ന് പറയാം, ഇനി ചോദിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളെ മനസ്സിനെ വേദനിപ്പിക്കും. ഇപ്പോൾ അയാളോട് ഒന്ന് ചോദിച്ചപ്പോൾ ഒന്ന് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ അയാളോട് പറയാം നീ ആ കൂട്ടത്തിൽ ഇല്ലാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് വേദനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ബുദ്ധിപരമായൊരു വാക്ക് ഉപയോഗിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, അക്കാര്യത്തിൽ ഉക്കാശ നിന്നെ മുൻകടന്നിരിക്കുന്നു. ചോദിക്കാനുള്ള അവസരം ഉക്കാശക്ക് കിട്ടിയിരിക്കുന്നു. ആ ഒറ്റ വാക്കോട് കൂടി ഇനി ഒരാൾ ചോദിക്കുകയില്ല, ഈ പറഞ്ഞവൻ്റെ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഹിക്മത്തായിരുന്നു. അല്ലെ, നമ്മൾ ഇങ്ങനത്തെ ചില സാഹചര്യത്തിൽ പറ്റി എന്താ പറയേണ്ടതെന്ന് ഒരു രണ്ട് ദിവസം ആലോചിച്ചൊരു മറുപടി ഉണ്ടാക്കിയാൽ പോലും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു മറുപടി വരാൻ പറ്റില്ല. ഒരാളൊട്ട് വേദനിപ്പിക്കാനും പാടില്ല, എന്നാൽ ചുറ്റുമുള്ളവർക്കൊരു പാഠമാവുകയും വേണം. എന്നാലൊട്ട് കളവ് പറയാനും പാടില്ല, ഒക്കെ വേണമല്ലോ, കളവ് പറയാൻ പാടില്ല. എന്നാൽ ഒരാളെ വേദനിപ്പിക്കരുത്, ചില സത്യങ്ങളൊരു മുഖത്തേക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പ്രയാസമാവും. എന്നാലൊട്ട് അയാളോട് അയാൾ പറഞ്ഞത് അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറുള്ളവർക്കത് അത് ഒരു മോശമായ പാഠം നൽകും. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു വാക്ക് ചിലപ്പോൾ നമ്മൾ ഒരു മാസം ആലോചിച്ച് ചിന്തിച്ചാൽ ഇങ്ങനത്തെ ഒരു വാക്ക് കിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹ ഉക്കാശ, അക്കാര്യത്തിൽ ഉക്കാശ തന്നെ മുൻഗണനിരിക്കും. അതോടുകൂടി അയാളുടെ ചോദ്യം അവസാനിച്ചു. ഈ പറഞ്ഞ വ്യക്തിയോട് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്നതിന് പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്ക്. ചില ആളുകൾ പറഞ്ഞു ഇദ്ദേഹം മുനാഫിഖ് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം വളരെ മോശമാണ്, വളരെ തെറ്റായ അഭിപ്രായം. സഹാബിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ സദസ്സിലിരിക്കുന്ന ഒരാളെക്കുറിച്ച് അങ്ങനെ തെളിവില്ലാതെ ഊഹിച്ച് പറയാൻ നമുക്ക് പറ്റില്ല. ഒരു സാധാരണ മുസ്ലിമത്തിനെ പറ്റി പറയാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ അഭിപ്രായം ശരിയല്ല. മാത്രമല്ല ഒരു മുനാഫിഖായ ഒരാൾ ഇങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ കേട്ടങ്ങ് എണീച്ചു പോകാന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം ചോദിക്കാൻ അവന് പ്രത്യേകിച്ചൊരു കാരണവും ഇല്ല.
والله أعلم نبي صلى الله عليه وسلم يدوون دو ديشي شد مطول لور إني شودي كادري كانوا إي منشنة ويدني بي كادري كانوا من والله أعلم.